ഗ്ലോറിയ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന അതിരാവിലെ തിരുസന്നിധി എന്ന പ്രതിദിന വചന പരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 8:20. ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോഴും സങ്കടത്തോടും നിറമിഴികളോടും തൻ്റെ മക്കൾ അടുത്തു ചെല്ലുമ്പോൾ സ്നേഹിക്കുന്ന ഒരു ലോകപിതാവിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ ആശ്രയിച്ച് മടങ്ങിച്ചെന്നാൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും സൗഖ്യവും സമാധാനവും നൽകി യഥാസ്ഥാനപ്പെടുത്തുന്നവൻ എന്നത്രേ തിരുവചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. നാം അബദ്ധസഞ്ചാരം ചെയ്തതിൻ്റെ ഫലമായി നമുക്ക് ജീവിത തകർച്ച സംഭവിക്കുന്നുവെന്ന ബോധ്യമുണ്ടെങ്കിൽ ദൈവം നമ്മെ കൈവെടിയുകയില്ല. ദൈവനീതിക്ക് വിപരീതമായി ജീവിച്ചതിൻ്റെ ന്യായമായ അനന്തര ഫലം മാത്രമാണ് അഭിമുഖീകരിക്കേണ്ടി വന്നതെന്ന് സമ്മതിക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവം നമ്മെ പൂർവ്വസ്ഥിതിയിലാക്കും എന്നത് നാം വീണ്ടും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ചുള്ള ബോധ്യം ഉള്ളവർക്കും ദൈവകരുണയിൽ ശരണപ്പെടുന്നവർക്കും കൃപയുടെ വാതിൽ ദൈവം അടച്ചു കളയുന്നില്ല എന്നതാണ് വാസ്തവം. ഇത്തരുണത്തിൽ ഇന്നത്തെ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ ബാബേൽ പ്രവാസകാലമാണ് ധ്യാനത്തിന് പശ്ചാത്തലമായി നിലകൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരർത്ഥത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പാപനിമിത്തമാണ് ഇത്തരുണത്തിൽ ജനം പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നത്രേ പ്രവാചകൻ്റെ ഭാഷ്യം. കരയുന്ന പ്രവാചകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന യിരമ്യാവ് സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനും കറ തീർന്ന ഒരു രാജ്യസ്നേഹിയുമായിരുന്നു എന്നത്രേ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യഹൂദജനത്തിന് സംഭവിക്കുവാൻ പോകുന്ന ബാബേൽ പ്രവാസത്തെക്കുറിച്ച് പ്രവചിച്ചതിൻ്റെ ഫലമായി സ്വന്തം ജനത്താൽ പോലും യിരമ്യാവ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഇരിക്കലും സ്വന്തം ജനത്തെ ഒരിക്കൽ പോലും താൻ വെറുത്തിരുന്നില്ല, മറിച്ച് യെരുശലേമിൻ്റെ നാശത്തെ ഓർത്ത് അവൻ വിലപിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അത്തരുണത്തിൽ ധ്യാനവാക്യം നാം ശ്രദ്ധിച്ചാൽ പ്രവാചകൻ്റെ ഒരു വിലാപമായി പ്രസ്തുത വാക്യത്തെ നമുക്ക് കാണാവുന്നതാണ്. ദൈവത്തിൻ്റെ ജനം പട്ടുപോകുന്നത് ഒരിക്കലും സൃഷ്ടാവ് എന്ന നിലയിൽ ദൈവത്തിന് സഹിക്കുവാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. മടങ്ങി വരണമെന്നും യഥാസ്ഥാനപ്പെടണം എന്നുമാണ് എല്ലാ കാലത്തുമുള്ള ദൈവീക താല്പര്യം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന വിധം അനുദപിക്കുന്നതിനോ മടങ്ങി വരുന്നതിനോ യഥാസ്ഥാനപ്പെടുന്നതിനോ തൻ്റെ ജനം താല്പര്യം കാട്ടുന്നില്ല എന്നതാണ് പൊതുവായ പ്രശ്നം. പാപത്തിന് ലഭിച്ച ശിക്ഷയാണ് പാരതന്ത്രത്തിൽ കഴിയുവാൻ ഇടയായത് എന്ന് ചിന്തിക്കാതെ രക്ഷിക്കുവാൻ ദൈവം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ജനത്തിൻ്റെ പൊതുവായ ചിന്തകൾ. പാപബോധമില്ലാതെയും അനുതാപമില്ലാതെയും വന്നതിനാൽ വിമോചനത്തിന് വേണ്ടിയും രക്ഷയ്ക്ക് വേണ്ടിയും ഒഴുക്കുവാൻ കണ്ണീരില്ലാത്ത വിധം അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രവാചകൻ മനസ്സിലാക്കി എന്നത് വേദഭാഗത്തൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ധ്യാനവാക്യത്തിൻ്റെ തുടർ വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ജനത്തിൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുമ്പോഴും പ്രവാചകൻ രാജാവ് നൽകിയിരിക്കുന്ന സംരക്ഷണത്തിൽ നിന്നും ദൈവം നൽകിയിരിക്കുന്ന ഭദ്രതയിൽ നിന്നും ദൈവജനത്തോടൊപ്പം അവരുടെ വേദനയിൽ താതാത്മ്യപ്പെടുവാൻ തയ്യാറാകുന്നതായിട്ടത്രേ വായിക്കുവാൻ സാധിക്കുന്നത്. സമാധാനപരമായി ജീവിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ പോലും അതിനുവേണ്ടി ശ്രമിക്കാതെ ദൈവജനത്തോടൊപ്പം നിലവിളിക്കുവാനും അനുദപിക്കുവാനും ഇടിവിൽ നിൽക്കുവാനും വേണ്ടി പ്രവാചകൻ തയ്യാറാകുകയാണ്. ആത്മഭാരമാണ് ഇതിന് പ്രവാചകനെ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. തൊട്ടടുത്തായി നിലകൊള്ളുന്ന 9 ആദ്യ വാക്കുകൾ നാം ശ്രദ്ധിച്ചാൽ രാവും പകലും കരയേണ്ടതിന് തലയിൽ വെള്ളവും കണ്ണുനീരുറവയും ആയിത്തീരുവാൻ പ്രവാചകൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടത്ര രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് ഇത്തരുണത്തിൽ നമുക്ക് ലഭിക്കുന്നത്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സും അതിലൂടെയുള്ള ദൈവ ഉദ്ദേശ്യവും ഏത് വിധത്തിൽ നാം കൈകാര്യം ചെയ്യുന്നു എന്നത് ഏറെ ഗൗരവമേറിയ ഒന്നാകുന്നു എന്ന് നാം വിസ്മരിച്ചുകൂടാ.
ദൈവം നൽകുന്ന അവസരങ്ങളും കാലങ്ങളും നാഴികകളും ആർക്കും വേണ്ടി കാത്തുനിൽക്കുന്ന ഒന്നല്ല. മുൻ തലമുറകളുടെ ജീവിതം നാം ശ്രദ്ധിച്ചാൽ ഇന്ന് നമുക്കുള്ള സാധ്യതകളൊന്നും തന്നെ അവരിൽ ഏറെ പേർക്കും ഇല്ലായിരുന്നുവെങ്കിലും വറ്റാത്ത കണ്ണുനീരും നിലച്ചു പോകാത്ത പ്രാർത്ഥനകളും ഹൃദയപൂർവമായ ജീവിത അനുഭവങ്ങൾക്കും ഉടമകളായിട്ടാണ് അവർ ജീവിതത്തെ ചുറ്റപ്പെടുത്തിയിരുന്നത്. ധ്യാനവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന 8:22 നാം ശ്രദ്ധിച്ചാൽ, ഗിലയാദിൽ സുഗന്ധതൈലമില്ലയോ അവിടെ വൈദ്യനില്ലയോ എന്നത്രേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജോർദാൻ നദിക്ക് കിഴക്ക് മലകളാൽ നിറഞ്ഞ നാടാണ് ഗിലയാദ് എന്നത്രേ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ലോകപ്രസിദ്ധമായ ഔഷധ ഗുണമുള്ള ധാരാളം സുഗന്ധതൈലം അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നു എന്നത്രേ വായിക്കുവാൻ ഇടയായിട്ടുള്ളത്. ഒരർത്ഥത്തിൽ സ്വന്തം രാജ്യത്തെ എല്ലാവിധ സൗഖ്യത്തിനുള്ള ദൈവീക അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ദൈവജനത്തിന് ദൈവം ആഗ്രഹിക്കുന്ന സൗഖ്യം ലഭിക്കുന്നില്ല? ഇതാണ് പ്രവാചകൻ്റെ ചോദ്യം. ആത്മീയ അർത്ഥത്തിൽ കർത്താവിൻ്റെ പുണ്യാഹരക്തത്താൽ ലോകത്തെ വീണ്ടെടുത്തിട്ടും എന്തുകൊണ്ടാണ് ദൈവജനം അനുദിനം ദൈവത്തിൽ നിന്ന് അകലുന്നതും പാപത്തിൽ ആണ്ടുപോകുന്നതും? ഈ ധ്യാനത്തിലൂടെ ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ട് യഥാസ്ഥാനപ്പെടുവാൻ കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ വീണ്ടും ഭരമേൽപ്പിക്കാം, ദൈവത്തോട് അടുത്തു വരാം. നമ്മിലൂടെയും നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും സമർപ്പണത്തിലൂടെയും ലോകത്തിന് സൗഖ്യമുണ്ടാകട്ടെ. ദൈവം തൻ്റെ കൃപകളാൽ അതിനെ നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. നാൾതോറും അത്ഭുതകരമായി ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു ദിവസം കാണുവാൻ ദൈവവചനം ശ്രദ്ധിപ്പാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ കർത്താവേ. പ്രവാചകൻ്റെ ആത്മഭാരം എത്രമാത്രമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ അനുസ്മരിപ്പിക്കുമ്പോൾ, ദൈവജനമെന്ന നിലയിൽ കർത്താവേ ഞങ്ങൾക്ക് സമസൃഷ്ടങ്ങളോടും ലോകത്തോടുമുള്ള ബന്ധവും അതിനോടുള്ള കടപ്പാടും എന്തെന്ന് വിചിന്തനം ചെയ്യുവാനും സ്വയശോധനയിലൂടെ വീണ്ടും അനുതാപത്തിലൂടെ ദൈവോദ്ദേശത്തിൻ്റെ നിവൃത്തിക്കായി അങ്ങയുടെ കരങ്ങളിൽ പ്രവാചകനെ പോലെ പൂർണ്ണ സമർപ്പണത്തോടെ ആയിത്തീരുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളെല്ലാം ക്ഷമിക്കണമേ. സമാധാനത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ നിലനിർത്തുമ്പോൾ ലോകത്തിന് വേണ്ടി കർത്താവെ പ്രാർത്ഥിപ്പാനും അതിൻ്റെ പൂർണ്ണത കാണുവാനും കർത്താവിൽ എപ്പോഴും സമർപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ പ്രിയരെ നമ്മോടുകൂടെ തുടർന്നും ഇരിക്കുമാറാകട്ടെ. ആമീൻ.